ഏവർക്കും സ്വാഗതം. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ഈ സമയത്ത് വിസ്മയങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരുടെ കഥയാണ് ലോക്ക്ഡൗൺ വണ്ടേഴ്സ്, നമ്മുടെ കഥ. ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് പേർ തങ്ങളുടെ അനുഭവങ്ങൾ ഈ ലോക്ക്ഡൗൺ വണ്ടേഴ്സിൽ പങ്കുവയ്ക്കുന്നു. ആദ്യം ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിലെ റോമിയ തോമസിലേക്ക്. ഹലോ റോമിയല്ലേ? ആ ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ റോമിയ. ഈ ലോക്ക്ഡൌണില് എന്തൊക്കെയായിരുന്നു റോമിയയുടെ പരിപാടികൾ? എന്തൊക്കെയായിരുന്നു സമയമൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റിയ? സമയമൊക്കെ ഉപയോഗിക്കാൻ പറ്റി. ഞാൻ അമ്മേനെ കുക്കിങ്ങിലൊക്കെ സഹായിച്ചു, പിന്നെ കൊറേ ആർട്ട് വർക്ക്, ബോട്ടിൽ വർക്ക് അതൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ സമയം പോയി. ഈ ചുമര് ഞങ്ങൾക്ക് അയച്ചു തന്ന ചുമരിലെ ഡെക്കറേഷൻ അതെന്താ റോമിയ ചെയ്തിട്ടുള്ള? എങ്ങനെയത്? അത് മറ്റേ തുമ്പികളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. യൂട്യൂബിൽ നോക്കിട്ടാണ് എല്ലാതും ചെയ്തത്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബോട്ടിലിന്റെ അതെങ്ങനെ ചെയ്തിട്ടുള്ളത്? ഒരെണ്ണം ഞാൻ പേപ്പർ കട്ട് ചെയ്ത് നമ്മുടെ കാപ്പിപ്പൊടിയിൽ മുക്കിട്ട് ഒട്ടിക്കാണ് ചെയ്തത്. പിന്നെ ഒരെണ്ണം ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് മിക്സിയിലൊക്കെ അടിച്ച് ഒട്ടിച്ച് പെയിന്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ഓരോന്ന് അല്ലാതെ യൂട്യൂബിൽ നോക്കിട്ടാണ്. അങ്ങനെ ഈ സമയം ശരിക്കും നല്ല രസമായിട്ട് തന്നെ ഉപയോഗിച്ചു. പിന്നെ കുക്കിങ്ങിൽ അമ്മേനൊക്കെ സഹായിച്ചു, നല്ല വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ എല്ലാടിപൊളി. അപ്പൊ ഈ സമയമൊക്കെ ശരിക്കും റോമിയ ഉപയോഗിച്ചെന്ന് അറിയല് സന്തോഷം. എന്താണ് ഞങ്ങളോട് എല്ലാരോടും പറയാനായിട്ടുള്ളത്? എന്തായിരിക്കും റോമിയക്ക്? അത് ഈ ലോക്ക്ഡൌൺ വണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ നമ്മുടെ ഇടവകയിലെ എല്ലാവരുടെയും കഴിവുകൾ മനസ്സിലാക്കാൻ പറ്റി. അതിലൂടെ എന്റെയും കഴിവ് എനിക്കും മനസ്സിലായി. അങ്ങനെ എല്ലാവർക്കും റോമിയയുടെ കഴിവ് ഉള്ളത് അതൊരു അവസരം കിട്ടിയല്ലേ എല്ലാവർക്കും അറിയാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കഴിവുകൾ മനസ്സിലാക്കാനും. ഇപ്പൊ നമുക്ക് തന്നെ ഒരു പ്രചോദനമാണ് ഒരു കാണുമ്പോ അല്ലെ, മറ്റൊരു ചെയ്ത് കാണുമ്പോ തന്നെ നമുക്ക് ചെയ്യാനും. ഓക്കെ ഓക്കെ, വെരി ഗുഡ് റോമിയ. ദൈവം തന്ന ഈ കഴിവുകളൊക്കെ കണ്ടെത്താനും അങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കുന്നതിനും റോമിയക്ക് പ്രത്യേകം അഭിനന്ദനങ്ങള്. എല്ലാ ആശംസകളും നേരുന്നു കേട്ടോ റോമിയ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മളോടൊപ്പം മദർ തെരേസ യൂണിറ്റിലെ ഹെസ്ലിയ സിൻസൺ. ഹലോ ഹെസ്ലിയ അല്ലേ? ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഹെസ്ലിയ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വെക്കേഷൻ ആയിട്ട് വീട്ടിലിങ്ങനെ അടിച്ചു പൊളിക്കുകയാണോ? എന്താ ചെയ്യണത് ഇപ്പോ? എന്താ പരിപാടി? ഈ സമയമൊക്കെ എങ്ങനെ ഉപയോഗിക്കണേ? ഇപ്പൊ ഇങ്ങനെ ഓരോ പടങ്ങളൊക്കെ വരച്ചിട്ടാണ് സമയം ഇങ്ങനെ ചെലവഴിക്കണേ. ഹെസ്ലിയ നന്നായിട്ട് പടം വരയ്ക്കാം. പടങ്ങള് ഞങ്ങള് കണ്ടു, മനോഹരായിട്ടുണ്ട്. നന്നായി വരയ്ക്കും. മുമ്പും വരച്ചിരുന്നോ ഹെസ്ലിയ? അപ്പൊ മുമ്പ് വരയ്ക്കായിരുന്നോ? ഇല്ല, മുമ്പ് വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതായിപ്പോ ബോറ അടിച്ചപ്പോ വെറുതെ ഒന്ന് വരച്ചു നോക്കിയതാണ്. ആണോ? അത് നല്ല രസമായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ ഇൻസ്പിറേഷൻ വരാൻ കാരണം എന്താണ്? അത് ഫ്രണ്ട്സ് എല്ലാരും കൂടി വരയ്ക്കണായിരുന്നു. അപ്പൊ എനിക്കും കുറച്ച് പേരും തോന്നിയപ്പോ ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതെ, ഓക്കെ. നല്ല രസമാണ് വരയ്ക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് വരച്ചപ്പോ പിന്നെ അമ്മയ്ക്കും എല്ലാവർക്കും കാണിച്ചു കൊടുത്ത എങ്ങനെ വന്നിട്ട്? എല്ലാര്ക്കും കാണിച്ചെടുത്തപ്പോ അവര് പറഞ്ഞു നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെയും പിന്നെയും വരച്ചു. വരച്ചതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അത് ഒരിക്കലും മുടക്കണ്ട, നല്ല കഴിവുണ്ട്. നല്ല അതിലേക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഒന്നുകൂടി ഒന്ന് നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ പടങ്ങൾ വരയ്ക്കാം കേട്ടാ. ദൈവം തന്ന ദാനമാണ്, അത് ശരിക്കും ഉപയോഗിച്ചോളോ കേട്ടാ. എത്ര എന്തെങ്കിലും പറയാനായിട്ടുണ്ടാ ഞങ്ങളോട്? എന്നിട്ട് നമ്മള് ഈ സമയം നമ്മള് നന്നായിട്ട് ചെലവഴിക്കണം. നമുക്ക് ചെറുതായാലും വലുതായാലുള്ള കഴിവുകളൊക്കെ നമ്മള് പുറത്ത് ഇരിയിപ്പിക്കണം. പിന്നെ എന്നിട്ട് അങ്ങനെ പുറത്തുള്ള തത്തയ്ക്കും അച്ഛച്ചന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് മാത്രല്ല, എല്ലാവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യണം ഇപ്പൊ, പ്രത്യേകിച്ച് സിൻസൻ ചേട്ടനും അപ്പച്ചനൊക്കെ പുറത്തല്ലേ? അതെ, അതേപോലെ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ എല്ലാവർക്കും അതേപോലെ കുറെ പേരൊക്കെ വിദേശങ്ങളില് ജോലി ചെയ്യേണ്ട നമ്മുടെ ഇടവകയിൽ നിന്നൊക്കെ. അപ്പൊ എല്ലാവരെയും പ്രാർത്ഥനയിലെ ഓർക്കണം. അതന്നെ നല്ല കുട്ടി. അപ്പൊ
ഓക്കെ, താങ്ക് യു, താങ്ക് യു ശ്രീയ. ലോക്ക്ഡൌൺ വണ്ടേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനിയും വിസ്മയകരമായ നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കാഴ്ചകളുമായി വീണ്ടും കാണാം.